Namaskaram. Narendra Modi Sarkarinde, Covid Pradiro the Protanangalude, Palichium, Adinadire Uyarnuvana, Generoshavum, Kalina Kurachu the Vasangala inam Karnunda. Covid Vyabanam Tadinadil, Pradana Mandri, Narendra Modi Paraji Petanaro Bichu, Postil Padicha Pandrandupere, Delhi Police, Kalina the Vasam Arastiche the Dadakam, Varthi Airikiana. എന്നാലിപ്പോൾ മോദിയുടെ ഭരണത്തെക്കുറിച്ചും ജനങ്ങളുടെ കാഴ്ചപ്പാടുകളുമെല്ലാം കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയനിൽ വീണ്ടും റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന വേളയിലെല്ലാം തന്നെ മോദിയും ബി ജെ പി അനുഭാവികളും ഉയർത്തിക്കാട്ടിയ കരുത്തൻ എന്ന ഇമേജ് കോവിഡ് രണ്ടാം തരംഗത്തിനു മുന്നിൽ തകർന്നടിയുകയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയെന്നും ഇതിനെ മറികടക്കാൻ മോദി ഒരുപാട് വർഷങ്ങൾ വില കൊടുക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് രണ്ടാം തരംഗം ഉണ്ടാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടും മോദി അതെല്ലാം അവഗണിച്ചുവെന്നും സംഘപരിവാറിനുള്ളിൽ ഉള്ളിൽ നിന്നു തന്നെ വിമർശനം ഉയർന്നെന്നും ഗാർഡിയൻ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. മോദിജി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിൻ എന്തിനാണ് വിദേശത്തേക്ക് കയറ്റി അയച്ചതെന്ന് അങ്ങനെ ചോദിച്ചാണ് പോസ്റ്റർ ഒട്ടിച്ചത്. ഈ പോസ്റ്റർ ഒട്ടിച്ച സാധാരണക്കാർക്കെതിരെ സ്വീകരിച്ച പോലീസ് നടപടി മോദി സർക്കാരിന് തിരിച്ചടിയായെന്നാണ് ഗാർഡിയനിൽ ലേഖനത്തിൽ പറയുന്നത്. മരണത്തിന്റെയും രോഗഭീതിയുടെയും നടുവിൽ കഴിയുന്ന ജനതയെ മറ്റ് സാഹചര്യത്തിലെന്ന പോലെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ നരേന്ദ്രമോദിക്ക് ഇപ്പോൾ സാധിക്കാതെ പോകുന്നുവെന്നും അത് അർബൻ മധ്യവർഗത്തിനിടയിൽ മോദിക്ക് മുൻപുണ്ടായിരുന്ന പിന്തുണ ചോർത്തിക്കളഞ്ഞെന്നും ലേഖനത്തിലുണ്ട്. 2019 മോദിക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞ സാധാരണക്കാർക്ക് പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിശ്വാസമില്ലാതായെന്ന് സാധാരണക്കാരുമായി നേരിട്ട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല രോഗഭീതിയായാൽ ജനം നെട്ടോട്ടമോടുന്ന സന്ദർഭത്തിൽ പോലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തും മതപരമായ ആഘോഷങ്ങൾ അനുവദിച്ചും മോദി ജനങ്ങളുടെ അമർഷത്തിനിരയായി. വാക്സിനും ഓക്സിജനും മരുന്നുകൾക്കും ആശുപത്രി കിടക്കുകൾക്കുമൊപ്പം മോദിയെയും കാണാതായെന്നും ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. താൻ മുന്നിൽ നിന്ന് നയിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കിയ മോദിക്ക് പക്ഷേ ദുരിതകാലത്ത് രക്ഷകൻ എന്ന ഇമേജ് നേടാനായില്ല. എല്ലാം ദൈവത്തിന്റെ വിധിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത വിധത്തിൽ രാജ്യത്തെ കോവിഡ് പ്രതിരോധത്തിന്റെ പരാജയം വെളിപ്പെട്ടുവെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം നിയോഗിച്ച ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ പാനലിൽ നിന്ന് മുതിർന്ന വൈറോളജിസ്റ്റ് ഷാഹിദ് ജമീൽ രാജിവെച്ചുവെന്ന വാർത്തയും പുറത്തുവരികയാണ്. മഹാമാരി കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകളെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഷാഹിദിന്റെ രാജി. ഈ തീരുമാനം പൂർണ്ണമായും ശരിയാണ്. കൂടുതലൊന്നും പറയാനില്ല, ഒരു കാരണം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നായിരുന്നു രാജിക്ക് ശേഷം ഷാഹിദ് പറഞ്ഞത്. എന്നാൽ അടുത്തിടെ ജമീൽ ന്യൂയോർക്ക് ടൈംസിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച വന്നെന്ന തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ ചില നയങ്ങൾ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞരുടെ ശരിയായ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധത്തിന്റെ പ്രതിസന്ധികളെപ്പറ്റിയും അദ്ദേഹം തുറന്നെഴുതി. രോഗവ്യാപനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പുതിയ പാർലമെന്റ് നിർമ്മാണവുമായി കേന്ദ്രം മുന്നോട്ടു പോകുന്നതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിൽ വാക്സിൻ ക്ഷാമം നേരിടുന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി നിർമ്മിക്കാനാണ് കേന്ദ്രത്തിന് തിടുക്കമെന്നും പ്രതിപക്ഷത്തിന്റെ വിമർശനം.